റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി 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 പറയുന്നു ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി മുഅ്മിന ഫീ ജസദിഹി മാലിഹി ഹത്താ യൽഖല്ലാ മിൻ പറയാണ് മുഅ്മിനായ ഒരു ആണിനും പെണ്ണിനും പരീക്ഷണങ്ങൾ കണ്ടിന്യൂസ് ആയി വരും ഒന്ന് ഫീ ജസദി ശരീരത്തിൽ എന്തുമാകാം സമ്പത്തിൽ മക്കളെ കൊണ്ടുള്ള പരീക്ഷണം ഒക്കെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ അത് തുടർന്നു കൊണ്ടിരിക്കും പക്ഷെ അതുകൊണ്ടൊരു ഗുണമുണ്ടാവും റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ പാപരഹിതനായി റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുന്നതാണ് ഒരു പാപം ഉണ്ടാവില്ല അപ്പം എന്തിനാ പരീക്ഷണം നമ്മുടെ പാപങ്ങൾ പുറത്തരാൻ അലഹന്ദില്ല അതുകൊണ്ട് തന്നെ വിസലാലിസ്ലം സന്തോഷിച്ചിരുന്നു പ്രവാചകൻ ഒരു പനി വന്ന റസൂലുള്ള സന്തോഷിക്കുമായിരുന്നു എന്നാണ് സ്വഭാപത്ത് ചോദിച്ചു അതെന്താന്നെ ബിയെ പ്രവാചകം പറഞ്ഞൊന്നുമില്ല എൻ്റെ പാപങ്ങൾ പുറക്കപ്പെടും അതുകൊണ്ട് ഞങ്ങൾ അമ്പിയാക്കൾക്ക് പരീക്ഷണങ്ങൾ വന്നാൽ നിങ്ങൾക്ക് സമ്പത്ത് കിട്ടിയാൽ നിങ്ങൾ സന്തോഷിക്കുന്നില്ലേ അതേപോലെയാണ് ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായാൽ അത് തിരിച്ചറിവാണ് അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങളിൽ സന്തോഷിക്കുക അതേപോലെ തന്നെ ഉള്ളൂ സുഹാനഹൂല

ജോലി ചെയ്ത് ക്ഷീണിച്ചു നിങ്ങൾ ഈമാനുള്ളവരാണോ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ അതിലൂടെ പൊറക്കുന്നുണ്ട് വല വസബിൻ ഇനി നിങ്ങൾക്ക് വല്ല രോഗവും വന്നു ജലദോഷം തലവേദന ഊരവേദന കാലുവേദന അഹമ്മില്ല പാപങ്ങൾ പൊറക്കപ്പെടുകയാണ് വല ഹമ്മിൻ ഒരു ഉത്കണ്ഠ എന്താണ് ഭാവിയെക്കുറിച്ചുള്ളൊരു മനസ്സിലൊരു ബേജാറ് ആ ബേജാറിന് പോലും കൂലിയുണ്ട് എന്താണ് പാപങ്ങൾ പുറക്കപ്പെടുകയാണ് നമുക്ക് നാളെയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട് നമ്മുടെ നാടുകളിൽ നാളെ എന്താണ് എന്നുള്ളതാണ് ചിന്ത അതേപോലെ തന്നെ ഓരോ ദിവസവും നാളെ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അതിനാണ് എന്ന് പറയാം നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾക്ക് പുറത്ത് തരുന്നതാണ് എന്നാണ് വിശ്വാസികൾക്ക് അതേപോലെ തന്നെ വലായ ഹുസനിൻ കഴിഞ്ഞതിനെക്കുറിച്ചുള്ള ബേജാറു സങ്കടം അതുകൊണ്ടും പാപങ്ങൾ പുറക്കപ്പെടും വലാഹമ്മിൻ അതേപോലെ തന്നെ എല്ലാ ഗം എന്തെല്ലാം ദുഃഖങ്ങളുണ്ടോ അതിനൊക്കെ എന്താണ് സംഭവിക്കുന്നത് ഹറ്റ വല അതൻ ഒരു ഉപദ്രവം ആരെങ്കിലും നമ്മെ ഒന്ന് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ശാരീരികമായി ഉപദ്രവിച്ചു ഹത്ത ഒരു മുള്ളു തറച്ചാൽ പോലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുള്ളു തറച്ചു നാവിൽ പല്ലിൽ ഒരു പാപം പുറക്കപ്പെടുന്നു നടന്നുകൊണ്ടിരിക്കേ കാലിൽ ഒരു മുള്ളു തറച്ചു പാപങ്ങൾ പുറക്കപ്പെടുന്നതാണ് എല്ലാം പാപങ്ങൾ പുറക്കപ്പെടാനാണ് എന്തൊക്കെ സംഭവിക്കും ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും പാപം പുറക്കപ്പെടാനുള്ള കാരണമാണെങ്കിൽ അലഹമില്ല വിശ്വാസികൾക്കത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതേപോലെ തന്നെ അള്ളാഹു ഉസ്മാനു തല പരിശോധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മൾ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിട്ടുണ്ടോ റബ്ബിൻ്റെ പരീക്ഷണങ്ങളിൽ സംതൃപ്തരാണോ എന്ന് പരിശോധിക്കാൻ അള്ളാഹു പരിശോധിക്കുന്നതാണ് പരീക്ഷിക്കും ം പറയുകയാണ് ഇന്ന ബല പരീക്ഷണത്തിൻ്റെ കാഠിന്യം അനുസരിച്ചാണ് പ്രതിഫലവും കൂടുന്നത് പരീക്ഷണം കൂടിയാൽ പ്രതിഫലവും കൂടും പരീക്ഷണം കുറഞ്ഞാൽ പ്രതിഫലം കുറയും അപ്പോൾ പരീക്ഷണം കൂടാനാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ ആഗ്രഹിക്കുക ശ്രദ്ധിക്കുക അള്ളാഹുവിന് ഒരു സമൂഹത്തെ ഇഷ്ടം തോന്നിയാൽ അവരെ അള്ളാഹു പരീക്ഷണത്തിന് വിധേയമാക്കും പഠിച്ച റബ്ബിന് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ എന്താ ചെയ്യുക ഒരു പരീക്ഷണം കൊടുക്കാതെ സുഖീയനായി ജീവിപ്പിക്കുകയാണോ ചെയ്യുക അല്ല അള്ളാഹു പരീക്ഷിക്കുന്നതാണ് ഒരാളെ ഇഷ്ടപ്പെട്ട അവരെ പരീക്ഷിക്കും എന്തിനാ പരീക്ഷിക്കുന്നത് ആരെങ്കിലും ആ പരീക്ഷണത്തിൽ സംതൃപ്തി അടഞ്ഞാൽ അവൻ അല്ലാഹുവിൻ്റെ പ്രീതിയുണ്ട് ആർക്കെങ്കിലും ദേഷ്യം പിടിച്ചാൽ അവൻ അല്ലാഹുവിൻ്റെ കോപമുണ്ട് അപ്പൊ അള്ളാഹു പരീക്ഷിക്കുന്ന എന്തിനാണ് നിങ്ങൾ അതിൽ ബില്ലാഹി റബ്ബൻ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പരീക്ഷണത്തിലും അവനൊരു ഇള ഉണ്ടാവും അതിൻ്റെ റബ്ബിന്റെ തീരുമാനമാണ് ഞാൻ അതിൽ സംതൃപ്തനാണ് എന്നാൽ ദേഷ്യം പിടിച്ചാലോ റബ്ബിനെ റബ്ബായി തൃപ്തിപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഓ സഹിത ആർക്കെങ്കിലും പരീക്ഷണത്തിൽ ദേഷ്യം പിടിച്ചാൽ ഫലഹു സഹത് അവൻ അള്ളാഹുവിൻ്റെ കോപമുണ്ട് അള്ളാഹുവിൻ്റെ ദേഷ്യമുണ്ട് എന്ന് റസൂൽല്ലാഹീസ്വലസ്ലും പഠിപ്പിച്ചത് അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് പരീക്ഷണങ്ങൾ നിരന്തരമായി ഉണ്ടാകും നാട്ടിൽ ഭയപ്പാടുകൾ ഭരണകൂടത്തിൽ നിന്ന് നാട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് അതല്ലാത്ത പരീക്ഷണങ്ങൾ രോഗങ്ങൾ കഷ്ടപ്പാടുകൾ സാമ്പത്തിക മാധ്യമം എല്ലാം ഇത് അള്ളാഹു തീരുമാനിച്ചു ഉറപ്പിച്ച കാര്യമാണ് സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷേ അതിലൂടെ അള്ളാഹുസ്ബാന വിശ്വാസികളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്ഷമ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കാനുള്ള നമ്മളുടെ സന്നദ്ധത ജിഹാദിനുള്ള സന്നദ്ധത അതേപോലെ തന്നെ നമ്മുടെ സംതൃപ്തി നമ്മുടെ ഈമാൻ നമ്മുടെ ഇഹ്ലാസ് നമ്മുടെ സത്യസന്ധത ഇതൊക്കെ അള്ളാഹു പരീക്ഷിച്ചറിയുവാനും അതിലൊക്കെ വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരാനും സ്വർഗ്ഗലോകത്ത് ഉന്നതമായ ജസാ വമ്പിച്ച പ്രതിഫലം തരാനുമെല്ലാമാണ് അള്ളാഹ് ഉസ്മാനോത്തല നമ്മെ പരീക്ഷിക്കുന്നത് ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ ഇന്നാലില്ല ഇന്നായി ഹറാജിൻ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് അതൊരു മൻഹജായി ഒരു ഒരക്കീതയായി മനസ്സിലാക്കി ചൊല്ലാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമുക്ക് വിജയമുണ്ടാകും പിന്നെ അറിയുക അള്ളാഹ് ഉസ്മാനു തല പരിശുദ്ധ ഖുർആാനിൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ അള്ളാഹു ഉസ്മാനുത്തല പറയുന്നത് വിശ്വാസികളായ എൻ്റെ അടിമകളെ എൻ്റെ ഭൂമി വിശാലമാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് അവന് ഇബാദത്ത് ചെയ്യാനാണ് വലക്കും ആദൻ നബിയോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കിയാമത്ത് നാൾ വരെ ഭൂമിയിൽ താമസിക്കാൻ ഒരിടം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് അത് നഷ്ടപ്പെടുന്നു ഒരാളും വിചാരിക്കണം ഒരാൾക്കും അത് നഷ്ടപ്പെടുത്താൻ കഴിയില്ല അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് ജീവിക്കാൻ വേണ്ടി അള്ളാഹുണ്ടാക്കിയ സ്ഥലമാണത് ഭൂമി ഇവിടെ നിശ്ചിത കാലം വരെ താമസിക്കാൻ ഒരിടം ഉണ്ട് നിങ്ങൾക്ക് എന്ന് റബ്ബിൻ്റെ പ്രഖ്യാപനമാണ് അതാർക്കും റബ്ബെന്ന് പിടിച്ചു പറ്റാൻ കഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന അറുതീവാസിയ എൻ്റെ ഭൂമി വിശാലമാണ് മക്കയിൽ കഴിയില്ലേ മദീനയിൽ സൗകര്യമുണ്ട് അങ്ങോട്ട് പോയിക്കോളൂ അള്ളാഹു ഉസ്മാനു പറയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആർക്കെങ്കിലും ഹിജറ പോകേണ്ടി വരികയും അയാൾ ഹിജറ ചെയ്യുകയും ചെയ്താൽ ഭൂമിയിൽ ധാരാളം സൗകര്യമുള്ള മറ്റു സ്ഥലങ്ങൾ അവൻ കണ്ടെത്തുക തന്നെ ചെയ്യും ഓരോ അമ്പിയാക്കളും ആദ്യം ജനിച്ച നാടിനേക്കാൾ വിശാലമായ സ്ഥലങ്ങളിലാണ് മരണപ്പെട്ടിട്ടുള്ളത് വലിയ വലിയ സൗകര്യങ്ങളിലാണ് അവർ ജീവിച്ചിട്ടുള്ളത് അലഹമില്ല ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഓഫറുകളാണ് ഈ ഭൂമി അള്ളാഹുവിൻ്റെതാണ് ഈ ഭൂമി വിശാലമാണ് അത് ഇടുങ്ങിയതായി നമുക്ക് തോന്നുന്നത് നമ്മുടെ മനസ്സ് ചെറുതായത് കൊണ്ടാണ് ഭൂമി വിശാലമാണ് നമ്മുടെ മനസ്സിനെ ഒന്ന് വിശാലപ്പെടുത്തിയാൽ മതി അതൊന്നും ആർക്കും പിടിച്ചെടുക്കാൻ കഴിയുന്നല്ല അള്ളാഹുവിൻ്റെതാണ് ഭൂമി ബൈനഹുമാ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും ഉടമസ്ഥാവകാശം അല്ലാഹു സൃഷ്ടികൾക്കല്ല അതുകൊണ്ട് ആ വിഷയത്തിൽ ഭയപ്പെടേണ്ടതില്ല അന്നാഹു മോഹിനു കൈദിൽ കാഫിരീൻ സത്യനിഷേധികളുടെ തന്ത്രങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും شاء اتخذ إلى ربه سبيلا